ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ബികാസ. നമ്മളിന്ന് ഇവിടെ വന്നിട്ടുള്ളത് ഇഫ്താറിന് കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി വിഭവമായിട്ടാണ്. ഇറച്ചിപ്പത്തിരിയും മീൻപത്തിരിയൊക്കെ നിങ്ങളെല്ലാവരും പല വിധത്തിലുള്ളതും കഴിച്ചിട്ടുണ്ടാവും. എന്നാൽ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മട്ട റൈസ് വെച്ചിട്ടുള്ള ഒരു ഇറച്ചിപ്പത്തിരിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനിവിടെ എടുത്തിട്ടുള്ളത് മട്ട അരിയാണ്. ചോറ് വയ്ക്കുന്ന മറ്റ് അരികൾ നമുക്ക് ഉപയോഗിക്കാം. 1/2 കപ്പ് അരി ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് ഒരു നൈറ്റ് വെള്ളത്തിലിട്ട് ഒരു ഓവർ നൈറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തി വാർത്ത് വെച്ചിട്ടുള്ളതാണത്. ഇനി 1 കപ്പ് തേങ്ങ, 3-4 ചെറിയുള്ളി, 1/2 ടീസ്പൂൺ ജീരകം, പിന്നെ പാകത്തിനുള്ള ഉപ്പും. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കണം. നമ്മുടെ അരച്ചെടുത്ത മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ഏകദേശം ഒരു ഇഡ്ഡലി മാവിൻ്റെ ആ ഒരു പാകത്തിനാണ് വരേണ്ടത്. കട്ടി വല്ലാതെ കൂടാനും പാടില്ല, അത് കുറയാനും പാടില്ല. 2.5 കപ്പ് വെള്ളമാണ് അരക്കാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. അപ്പം ഇനി അതിലേക്കുള്ള മസാല നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഒരു പാൻ എടുപ്പത്ത് വെച്ചത് ചൂടായിട്ടുണ്ട്. അതിൽ ഏകദേശം 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 2 സവാള ചോപ്പ് ചെയ്താണത്, അതിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് വരന്ന് വന്നതിന് ശേഷം നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 3/4 ടേബിൾ സ്പൂണാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ടുള്ളത്. അതൊന്ന് വഴന്ന് വരുന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്കിടുന്ന് ചോപ്പ് ചെയ്ത 1 ടേബിൾ സ്പൂൺ പച്ചമുളകാണ്. എരിവ് കൂട്ടണം എന്നുള്ളവർക്ക് കുറച്ചുകൂടെ ഇടാം. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഇന്ന് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പച്ചച്ചോയൊക്കെ മാറുന്നതിനൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിച്ചപ്പ്, പൊതീന, കറിവേപ്പില ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കതിലേക്ക് ചേർക്കേണ്ടത് ബീഫാണ്. ഞാൻ ബീഫ് വെച്ചിട്ടാണ് ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. നമുക്ക് ചിക്കൻ വെച്ചിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം. നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. വേവിച്ച് മിക്സിയിൽ ഒന്ന് അരച്ചെടുത്ത ബീഫാണത്. കൈകൊണ്ട് പിച്ചെടുത്താലും മതി, ഞാനൊന്ന് മിക്സിയിൽ കറക്കി എടുത്തിട്ടുള്ളതാണ്. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് ഇഡലിത്തട്ടിലാണ്. ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മെത്തേഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വാഴയിൽ വെച്ചിട്ടും വേറെ പല തരത്തിലും നമുക്കിത് ഉണ്ടാക്കാം. പക്ഷെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ ഇഡലിത്തട്ടായിരിക്കും ഉപയോഗമാവുക. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് എണ്ണ തേച്ചെടുക്കാം. പെട്ടെന്ന് ഇളകിപ്പോരാനും അടി പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിത് എണ്ണയൊക്കെ തേച്ച് കൊടുക്കുന്നത്. ഇതിലേക്ക് കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഒന്ന് സ്പൂൺ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഫുള്ളായിട്ട് നിറക്കരുത്, എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ മേലെ മാവ് ഒഴിക്കാനുള്ളതല്ലേ. ഇതുപോലുള്ളൊരു ഇറച്ചിപ്പത്തിൽ ഞങ്ങൾ കഴിച്ചത് മരുമോൻ്റെ വീട്ടിൽ നിന്നാണ് ആദ്യമായിട്ട്. അതിനുശേഷം പിന്നെ ഞങ്ങൾ ഉണ്ടാക്കി പഠിച്ചതാണ്. എൻ്റെ അടുത്ത് വന്ന് ഇവിടെ കഴിച്ച് പോയവർക്കൊക്കെ നല്ല ഇഷ്ടാവുകയും ചെയ്തിരുന്നു. തീർച്ചയായും നിങ്ങൾക്കും ഇഷ്ടാവും. ഒന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവരും.
എല്ലാത്തിലും ഇപ്പോൾ മസാല നമ്മൾ നിറച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്കൊക്കെ മാവ് ഒഴിച്ച് കൊടുക്കാം. മാവ് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, പുറത്തോട്ടൊന്നും അല്ലാതെ പോവാതെ ഒഴിച്ച് കൊടുക്കണം. അല്ലാതെ നിറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടൊക്കെ പോകും. എല്ലാത്തിലും നമ്മൾ മാവ് ഒഴിച്ച് കഴിഞ്ഞു. ഇനി ഒരു ഇഡലി ചെമ്പിലേക്ക് നമുക്കത് ഇറക്കി വെക്കാം. തിളച്ച വെള്ളത്തിലാണ് വെക്കുന്നതെങ്കിൽ 15 മിനിറ്റാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം എടുക്കുക. നമ്മളിപ്പോൾ തിളക്കാതെ വെള്ളത്തിലാണ് വെക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റെങ്കിലും നമ്മൾ വെക്കേണ്ടി വരും. അപ്പോഴേക്കും അത് വേവ് കറക്റ്റായിട്ട് കിട്ടും. ഏകദേശം എല്ലാ തട്ടും നമ്മളിവിടെ അടുക്കി കഴിഞ്ഞു. നമുക്കത് അടച്ചിട്ട് അടുപ്പിലോട്ട് വെക്കാം. ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തീ ഓഫ് ചെയ്തിട്ട് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഇറച്ചിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേവൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം. എണ്ണ തൂവിയത് കൊണ്ട് ഇളകി പോരാനൊന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, വേഗം തന്നെ കിട്ടും. അതായത് പെട്ടെന്ന് തന്നെ ഇളകി പോരുന്നുണ്ട്. കഴിക്കാൻ നല്ലൊരു വിഭവമാണിത്. നമ്മളിത് ആവിക്ക് വെച്ചിട്ടല്ലേ എടുത്തിട്ടുള്ളത്, എണ്ണയൊന്നും യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയൊരു വിഭവമാണ്. നിങ്ങളിത് ഒരു തവണ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കും, അത് ഉറപ്പാണ്. അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.